പി.എസ്. സി. പ്രനന്ദൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മെയ് 5-ലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിദിന ആവശ്യങ്ങൾക്കായുള്ള ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും ദേശീയ തലത്തിൽ തന്നെ ഉപഭോക്താക്കൾക്ക് അവ വാങ്ങാനുമുള്ള അവസരമൊരുക്കുന്ന സംരംഭം സരസ് കളക്ഷൻ. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിദിന ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും ദേശീയ തലത്തിൽ തന്നെ ഉപഭോക്താക്കൾക്ക് അവ വാങ്ങാനുമുള്ള അവസരമൊരുക്കുന്ന സംരംഭമാണ് സരസ് കളക്ഷൻ. ഗവൺമെൻറ് ഇ മാർക്കറ്റ് പ്ലേസ് GEM, ദീൻ ദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ, നഗരവികസന മന്ത്രാലയം എന്നിവയുടെ സംയുക്ത സംരംഭമാണ് സരസ് കളക്ഷൻ. ഈ മൂന്ന് സ്ഥാപനങ്ങളും കൂടിയിട്ടാണ് സരസ് കളക്ഷൻ എന്ന സംരംഭം തുടങ്ങിയിട്ടുള്ളത്. GEMMINTE പോർട്ടൽ വഴിയാണ് സരസ് കളക്ഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് ഇ മാർക്കറ്റ് പ്ലേസ് പോർട്ടലിലെ സരസ് കളക്ഷൻ കേന്ദ്ര ഗ്രാമവികസന പഞ്ചായത്തി രാജ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗ്രാമവികസന പഞ്ചായത്തി രാജ് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ. GEM മാർക്കറ്റിൻ്റെ പോർട്ടലിലൂടെയാണ് സരസ് കളക്ഷൻ ഉദ്ഘാടനം ചെയ്തത്. ഇതുവഴിയാണ് സരസ് കളക്ഷൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. GEM എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇ മാർക്കറ്റ് പ്ലേസ് എന്നാണ്. കോവിഡ് അണുബാധ കൂടുതൽ ഉള്ള പ്രദേശങ്ങളിൽ അതിവേഗത്തിലുള്ള രാസവസ്തുരഹിത അണുനശീകരണത്തിനായി അൾട്രാ വയലറ്റ് അണുനാശിനി ടവർ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? ഉത്തരം DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. അൾട്രാ വയലറ്റ് അധിഷ്ഠിത ഏരിയ സാനിറ്റൈസറിൻ്റെ പേര് UV Blaster എന്നാണ്. അൾട്രാ വയലറ്റ് അണുനാശിനി ടവർ വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് DRDO, അതിൻ്റെ പേരാണ് UV Blaster. രാസവസ്തുക്കൾ ഉപയോഗിച്ച് അണുനശീകരണം ചെയ്യാൻ കഴിയാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറുകൾ, ലബോറട്ടറികളിലെയും ഓഫീസുകളിലെയും മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ പോലുള്ളവയുടെ ഉപരിതലങ്ങളിൽ അണുനശീകരണത്തിന് UV Blaster ഉപയോഗിക്കാം. അതായത് രാസവസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ UV Blasterൻ്റെ ഉപയോഗം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ COVID-19 സാഹചര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ ഏത് പദ്ധതിയുടെ കീഴിലാണ് രൂപം കൊണ്ടത്? ഉത്തരം പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന ആരംഭിച്ചത് 2008. PMBJP എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന ആരംഭിച്ചത് 2008. പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന നടപ്പിലാക്കുന്നത് ബ്യൂറോ ഓഫ് ഫാർമ PSUs ഓഫ് ഇന്ത്യ BPPI എന്ന സ്ഥാപനമാണ്. ഇത് പ്രവർത്തിക്കുന്നത് ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കീഴിലാണ്. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കീഴിലാണ് ബ്യൂറോ ഓഫ് ഫാർമ PSUs ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനമാണ് ജൻ ഔഷധി പരിയോജന നടപ്പിലാക്കുന്നത്. 2015 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന പേരിലേക്ക് പദ്ധതി മാറ്റിയത്. ഹോട്ട്സ്പോട്ട് മേഖലകളിലുള്ളവർക്ക് ആരോഗ്യസേതു ആപ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശാണ്. ആരോഗ്യസേതു ആപ്പ് രൂപകൽപ്പന ചെയ്ത സ്ഥാപനം നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ. ആരോഗ്യസേതു ആപ്പ് എത്ര ഭാഷകളിൽ ലഭ്യമാണ്? 11 ലഭ്യമാണ്. ഹോട്ട്സ്പോട്ട് മേഖലയിൽ മേഖലയിൽ ഉള്ളവർക്ക് ആരോഗ്യസേതു ആപ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്തു. ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത് 1961. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്നാണ് NAM എന്ന
വിളിക്കുന്ന ചേരിചേരാ പ്രസ്ഥാനം 1961 രൂപീകൃതമായത്. ചേരിചേരാ പ്രസ്ഥാനത്തിലെ അംഗരാജ്യങ്ങൾ 120 അംഗരാജ്യങ്ങളാണ് ഇപ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തുമായി സഹകരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ വിർച്വൽ മീറ്റിംഗ് ആണ് നടന്നത്. അതിൽ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 18-ാമത് സമ്മേളനം നടന്നത് 2019-ലാണ്. എവിടെ വെച്ചാണ്? അസർബൈജാനിൽ വെച്ചാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷത 2020 മുതൽ 2022 വരെ വഹിക്കുന്നത് രാജ്യം അസർബൈജാൻ തന്നെയാണ്. അസർബൈജാൻ്റെ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് ആണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 2019-ലാണ് 18-ാമത് സമ്മേളനം നടന്നത്. അത് അസർബൈജാനിലാണ് നടന്നത്. അവർ തന്നെയാണ് 2020 മുതൽ 2022 വരെ അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. നാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി മാനേജ്മെൻ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് പ്രകാരം ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ലോകരാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ എത്രാം സ്ഥാനത്താണുള്ളത്? ഉത്തരം 3. 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യ ഉള്ളത് ലോകരാജ്യങ്ങൾക്കിടയിൽ. ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളുടെ കാര്യത്തിലാണ് ഇന്ത്യ 3-ാം റാങ്കിങ്ങിൽ ഉള്ളത്. ഫ്യൂച്ചർ ഓഫ് റിവർ മാനേജ്മെൻ്റ് എന്ന വിഷയം മുൻനിർത്തിക്കൊണ്ട് കോവിഡ് കാലത്ത് നദികളെയും നദികളുടെ പ്രവർത്തനങ്ങളും പരിപാലനം എങ്ങനെ ബാധിക്കും എന്ന് ചർച്ച ചെയ്യാൻ ഐഡിയാത്തോൺ ആവിഷ്കരിച്ചത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. ഏത് മന്ത്രാലയത്തിന് കീഴിൽ ആണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ പ്രവർത്തിക്കുന്നത്? ജൽശക്തി മന്ത്രാലയത്തിന് കീഴിലാണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ പ്രവർത്തിക്കുന്നത്. ഫ്യൂച്ചർ ഓഫ് റിവർ മാനേജ്മെൻ്റ് എന്നാണ് വിഷയം. രണ്ടായിരത്തി 2021-ൽ നടക്കാനിരുന്ന ലോക അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് ഏത് വർഷത്തേക്കാണ് മാറ്റിയത്? 2022-ലേക്കാണ് മാറ്റിയത്. ലോക അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ഫുക്കുവോക്ക ആണ്. ജപ്പാനിലെ ഫുക്കുവോക്കയാണ് ലോക അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി. 2021-ലാണ് നടക്കേണ്ടിയിരുന്നത്. ഇതിപ്പോൾ 2022-ലേക്ക് മാറ്റി. വേദിയായി പ്രഖ്യാപിച്ചത് ഫുക്കുവോക്കയാണ്. ജപ്പാനിലാണ് സ്ഥലം. ദുബായ് എക്സ്പോ 2020 നടക്കാൻ പോകുന്ന പുതിയ തീയതി: ഒക്ടോബർ 1, 2021 മുതൽ മാർച്ച് 31, 2022 വരെയാണ് നടക്കാൻ പോകുന്നത്. മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ദക്ഷിണ ഏഷ്യയിലെയും തന്നെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ എക്സ്പോ ആണ് ദുബായ് എക്സ്പോ 2020. 192 രാജ്യങ്ങൾ എക്സ്പോയിൽ പങ്കെടുക്കുന്നു. ഇതിൻ്റെ ഡേറ്റാണ് 2020 നടക്കാനിരുന്നത്. 2021 മുതൽ 2022 വരെ നടക്കും. May 5 ഇംഗ്ലണ്ടിലെ ചാൾസ് 1-ാം രാജാവ് പാർലമെന്റ് പിരിച്ചുവിട്ടു. ഷോർട്ട് പാർലമെന്റ് ഇംഗ്ലണ്ടിലെ ഒരു പാർലമെന്റ് ആയിരുന്നു അത്. 1640 February 20 ഇംഗ്ലണ്ടിലെ ചാൾസ് 1-ാമൻ വിളിച്ചു വരുത്തി. 1640 April 13 മുതൽ May 5 വരെ നിലനിന്നു. ചുരുങ്ങിയ ആയുസ് 3 ആഴ്ച മാത്രമുള്ളതിനാണ് ഇതിനെ ഷോർട്ട് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. May 5 വിർജീനിയ വുൾഫിന്റെ ടു ദ ലൈറ്റ് ഹൗസ് എന്ന പുസ്തകം പുറത്തിറക്കി. 1998 മോഡേൺ ലൈബ്രറി 20-ാം നൂറ്റാണ്ടിലെ 100 മികച്ച ഇംഗ്ലീഷ് ഭാഷാ നോവലുകളുടെ പട്ടികയിൽ ടു ദ ലൈറ്റ് ഹൗസ് നാമകരണം ചെയ്തു. അതുപോലെ തന്നെ 2005 ടൈം മാഗസിൻ 1923 മുതലുള്ള ഏറ്റവും മികച്ച 100 ഇംഗ്ലീഷ് ഭാഷാ നോവലുകളിൽ ഒന്നായി ഈ നോവൽ തിരഞ്ഞെടുത്തു. May 5 മഹാത്മാഗാന്ധി ജയിൽ മോചിതനായി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിയെയും മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും 9 August 1942 ബ്രിട്ടീഷുകാർ ബോംബെയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. Thank you.
തുടർന്ന് രണ്ട് വർഷം ഗാന്ധിജി ആഗാഖാൻ പാലസിൽ തടവിൽ കഴിഞ്ഞു. ഈ സമയത്താണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായി തൻ്റെ സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായിയും അതുപോലെ തന്നെ ഭാര്യയും മരിക്കുന്നത്. ഇതിനുശേഷമാണ് അദ്ദേഹം ജയിൽ മോചിതനായത്. May 5, 1944 അദ്ദേഹം ജയിൽ മോചിതനായി. May 5 പശ്ചിമ ജർമ്മനിക്ക് സമ്പൂർണ്ണ സ്വയം ഭരണാധികാരം ലഭിച്ചു. 1955 May 5 പശ്ചിമ ജർമ്മനിക്ക് സമ്പൂർണ്ണ സ്വയം ഭരണാധികാരം ലഭിച്ചു. ഇതോടെ ഈ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് അവസാനിക്കുകയാണ്. എല്ലാവരും ഇതുവരെ പോസ്റ്റ് ചെയ്ത കറണ്ട് അഫയേഴ്സ് ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടി അതിൻ്റെ ഒപ്പരം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായി കാണാം. താങ്ക് യു.